ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ആണ് ഇദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയാണ് നാല് വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി നാല് വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് ഇതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഫെബ്രുവരി ഇരുപത്തൊമ്പതായിരുന്നു റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനിൽ ലഭിച്ച ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതി ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഈ പാകിസ്ഥാനിൽ ലഭിച്ച ഏക ഇന്ത്യക്കാരൻ ആരാണ് മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ് അബയ്ഘട്ട് മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമസ്ഥലം അബയ്ഘട്ടാണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചരൺ സിംഗ് ഇദ്ദേഹം പ്രധാനമന്ത്രി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് സിംഗ് പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ചരൺ സിംഗ് ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ കർഷക ദിനം ഇന്ത്യയിൽ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ ഇരുപത്തി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് കിസാൻ ഘട്ടാണ് ചരൺ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെയാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ആരംഭിച്ചത് ആര് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയും ഒക്കെ ആരംഭിച്ചത് രാജീവ് ഗാന്ധിയാണ് പതിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയെ എൽ ടി ഭീകരർ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് വധിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തൊന്നിന് രാജീവ് ഗാന്ധിയെ എൽ ടി ഭീകരർ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂർ വെച്ച് വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മെയ് ഇരുപത്തിയൊന്നിനാണ് രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മറ്റികൾ ഏതൊക്കെയാണ് എസ് വർമ്മ കമ്മിറ്റിയും ജെയിൻ കമ്മിറ്റിയും രാജീവ് ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റികളാണ് ജെ എസ് വർമ്മ കമ്മിറ്റിയും ജെയിൻ കമ്മിറ്റിയും രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവന ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തൊന്ന് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഭീകരവാദ ബിരുദ ദിനം രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തൊന്ന് ഭീകരവാദ വിരുദ്ധ ദിനം അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് മരണാനന്തര ബഹുമതിയായി രാജീവ് ഗാന്ധിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണാനന്തര ബഹുമതിയായി രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ് വീർഭൂമി രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമസ്ഥലം വീർഭൂമിയാണ് ജനമോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് വി പി സിംഗ് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ജനമോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വി പി ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു ചന്ദ്രശേഖർ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെട്ടിരുന്ന പ്രധാനമന്ത്രി ചന്ദ്രശേഖറാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ആയിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെട്ട പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെട്ടത് പി വി നരസിംഹറാവു ആണ് ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് പി വി നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പഞ്ചായത്തിരാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ബുദ്ധ പൂർണിമ പാർക്ക് നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബുദ്ധ പൂർണിമ പാർക്ക് പി വി നരസിംഹറാവുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ദ ഇൻസൈഡർ പി വി നരസിംഹറാവുവിൻ്റെ ആത്മകഥയാണ് ദ ഇൻസൈഡർ ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയ് ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയാണ് ആണ് എ ബി വാജ്പേയിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എ ബി വാജ്പേയിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധസമയത്തും രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണം നടന്ന സമയത്തുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധസമയത്തും രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ്റ് ആക്രമണ സമയത്തുമൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എ ബി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് സത്ഭരണ ദിനം എ ബി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് ഇന്ത്യയിൽ സത്ഭരണ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് എ ബി വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എ ബി വാജ്പേയിയുടെ അന്ത്യവിശ്രമസ്ഥലം രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ് എച്ച് ഡി ദേവഗൌഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന എച്ച് ഡി ദേവഗൌഡയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഐ കെ ഗുജറാൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ കെ ഗുജറാളാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഇദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു സിഖ് മതക്കാരനായ ആദ്യ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേഞ്ചിങ് ഇന്ത്യ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേഞ്ചിങ് ഇന്ത്യ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭൂകര ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തി ആരാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന പതിനഞ്ചാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നുമാണ് ഉത്തർപ്രദേശിലെ വാരണാസി പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്നുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ജ്യോതി പുഞ്ച് അവോർഡ് ഓഫ് ലവ് എക്സാം വാരിയേഴ്സ് ആപത്കാൽ മേ ഗുജറാത്ത് എജ്യൂക്കേഷൻ ഈസ് എംപവർമെൻറ്റ് സേതു ബന്ധ് സോഷ്യൽ ഹാർമണി എന്നിവയൊക്കെ നരേന്ദ്രമോദിയുടെ പ്രധാന കൃതികളാണ് സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം നരേന്ദ്രമോദി ഏറ്റെടുത്ത ഗ്രാമം ഏതാണ് ജയാപൂർ ഉത്തർപ്രദേശിലെ ജയാപൂർ എന്ന ഗ്രാമമാണ് സൻസദ് ആദർശ് ഗ്രാം യോജന പ്രകാരം നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമം സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് നരേന്ദ്രമോദി ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ആരാണ് ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അവസാനമായി ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനിയുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ കൺട്രി മൈ ലൈഫ് എൽ കെ അദ്വാനിയുടെ ആത്മകഥയുടെ പേരാണ് മൈ കൺട്രി മൈ ലൈഫ് ഉരുക്കു വനിത എന്നറിയപ്പെട്ടത് മാർഗരറ്റ് താച്ചറാണ് ഏഷ്യയിലെ ഉരുക്കു വനിത എന്നറിയപ്പെട്ട ആരാണ് മിരിയം ഡിഫൻസർ സാന്റിയാഗോ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ് മണിപ്പൂരിൻ്റെ ഉരുക്കുവനിത ഇറോം ശർമ്മളയാണ് ഒഡീഷയുടെ ഉരുക്ക് വനിത ആരാണ് നന്ദിനി സത്പതി ജാർഖണ്ഡിൻ്റെ ഉരുക്കുവനിത ദയാമണി ബാർലയാണ് കാശ്മീരിൻ്റെ ഉരുക്കു വനിത പർവീന അഹങ്കർ ആണ് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ് വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേലാണ് ഭാരതരത്നം ലഭിച്ച പ്രധാനമന്ത്രിമാരും വർഷവുമാണ് അടുത്തത് ജവഹർലാൽ നെഹ്റുവിനും ഭാരതരത്നം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മൊറാർജി ദേശായിക്കും രാജീവ് ഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഭാരതരത്നം കിട്ടുന്നത് ഗുൽസാരിലാൽ നന്ദയ്ക്ക് ഭാരതരത്നം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എ പി വാജ്പേയിക്ക് ഭാരതരത്നം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ അവസ ആദ്യമായി ഭാരതരത്നം കിട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അവസാനമായി ഭാരതരത്നം കിട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുമാണ് ഇനിയും നമുക്ക് പ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ വേതനം കൂടി നോക്കാം ഇന്ത്യൻ മാസ ശമ്പളം അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് ഉപരാഷ്ട്രപതിയുടെ മാസവേതനം നാല് ലക്ഷം രൂപയാണ് ഗവർണറുടെ മൂന്നര ലക്ഷം രൂപയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് സുപ്രീം കോടതി ജഡ്ജി രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് ഹൈക്കോടതി ജഡ്ജി രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് സുപ്രീംകോടതി ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ മുമ്പാകെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്